ആദായ നികുതി വകുപ്പ് നടൻ മോഹൻലാലിന്റെ മൊഴിയെടുത്തു. രണ്ടു മാസം മുൻപ് നടത്തിയ റെയ്ഡിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ് നടത്തിയത്. സാമ്പത്തിക കാര്യങ്ങളിലെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നടപടിയെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ചന്തു ചേരുന്നുണ്ട്. ചന്തു, വിശദാംശങ്ങൾ. ലക്ഷ്മി, അല്പസമയം മുൻപാണ് മോഹൻലാലിന്റെ കൊച്ചിയിലെ കുണ്ടന്നൂരുള്ള ഫ്ളാറ്റിൽ മോഹൻലാലിന്റെ മൊഴി എടുക്കാൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത്. പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ITI വൃത്തങ്ങൾ, അതായത് ഇൻകം ടാക്സിന്റെ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് രണ്ടു മാസം മുമ്പ് ഡിസംബറിൽ ആന്റണി പെരുമ്പാവ്, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലും നടനും നിർമ്മാതാവുമായ പൃഥ്വിരാജിന്റെ വീട്ടിലും ലിസ്റ്റിൻ സ്റ്റീഫന്റെ വീട്, നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ കൊച്ചിയിൽ പരിശോധന നടത്തിയിരുന്നു. അന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ നിന്നും ചില രേഖകൾ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരുന്നു. ഇതിൽ പരിശോധന നടത്തുകയായിരുന്നു ഇൻകം ടാക്സ്. ഈ പരിശോധന പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് മോഹൻലാലിന്റെ അടുത്ത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചത് എന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. മറ്റ് ചില നടന്മാരുടെ വീട്ടിലും ഇത്തരത്തിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലും പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പരിശോധന എന്നാണ് അറിയുന്നത്. വിദേശത്ത് നിന്നടക്കമുള്ള തുക, പണം വന്നത് സംബന്ധിച്ചുള്ള രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും തമ്മിൽ നടത്തിയ ചില ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോഹൻലാലിന്റെ മൊഴിയെടുത്തത്.